കുസുമത്തിന് 44 വയസ്സ് പ്രായമുണ്ട്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കുസുമം ജോലി ചെയ്തിട്ടുണ്ട്. ഡൽഹി, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും അവർ ജോലി ചെയ്തിട്ടുണ്ട്. ക്ലർക്കായിട്ടാണ് ജോലി ചെയ്തത്. ബികോം പാസ്സായ അവർ അതിനുശേഷം അക്കൗണ്ടിംഗ് ലെവലിൽ പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് വെളിയിലേക്ക് പോയി ജോലി ചെയ്യുകയും ചെയ്തു. കുസുമത്തിൻ്റെ വീട്ടിൽ 6 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 5-ാമത്തെ പെൺകുട്ടിയായിരുന്നു കുസുമം. ആയതിനാൽ ചെറുപ്പത്തിൽ തന്നെ ഒരു ജോലി അന്വേഷിക്കേണ്ടത് കുസുമത്തെ സംബന്ധിച്ച് ആവശ്യമായിരുന്നു. വീട്ടിൽ ഒത്തിരി വലിയ സാമ്പത്തികമൊന്നും ഇല്ല. ആയതിനാൽ ഒരു ജോലി അന്വേഷിക്കാതെ, ഒരു ജോലിയിൽ പ്രവേശിക്കാതെ കുസുമത്തിന് നിലനിൽപ്പില്ലായിരുന്നു. ഏതായാലും കുസുമത്തിൻ്റെ മൂത്ത സഹോദരൻ ആദ്യം ഡൽഹിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലിയിൽ കയറി. തുടർന്ന് പല ജോലികളും, ഉയർന്ന ശമ്പളം കിട്ടുമെന്നറിഞ്ഞ പല ജോലികളും അങ്ങ് മാറി ചെയ്തു. അവസാനം അങ്ങനെ ഇരിക്കവെയാണ് കുസുമത്തിൻ്റെ വിവാഹം നടന്നത്. സാമ്പത്തികമായി വലിയ ഉന്നതിയിലൊന്നും ആയിരുന്നില്ലെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതായിരുന്നു വിവാഹത്തിൻ്റെ ഏറ്റവും ആസ്വാദ്യകരമായ, ഏറ്റവും ആകർഷകമായ ഘടകം. അങ്ങനെ അയാൾ ജോണിയെ കല്യാണം കഴിച്ചു. അങ്ങനെ ജോണിയും കുസുമം തമ്മിലുള്ള വിവാഹം നടന്നു. ജോണി 1 മാസത്തിന് ശേഷം വിദേശത്തേക്ക് പോയി. അവിടെ നല്ല ഒരു ജോലിയിൽ അയാൾ ചെന്ന് ചേർന്നു. മാസം തോറും അയാൾ ശമ്പളം കിട്ടുന്നത് തൻ്റെ ഭാര്യയുടെ പേർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ നാളുകൾ മുമ്പോട്ട് നീങ്ങി. അയാൾ ഓരോ വർഷം അവധിക്ക് വന്നു. അങ്ങനെ 2-ാമത്തെ വർഷം ജോണി വന്നതിന് ശേഷം, വന്നു പോയതിന് ശേഷം കുസുമം ഗർഭിണിയായി. കുസുമം ജോലി വേണ്ടെന്ന് വെച്ചു. കുസുമം വീട്ടിൽ ഹൗസ് വൈഫായി തുടരുന്നു. ഇന്ന് കുസുമവും ജോണിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വല്ലാതെ വർദ്ധിച്ചു. ഒരു കുഞ്ഞാണുള്ളത്. അവർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉടലെടുത്തു തുടങ്ങി. കുസുമവും ജോണിയും തമ്മിൽ എപ്പോഴും കലഹമായി. അവധിക്ക് വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കേണ്ട അവധിക്കാലം തമ്മിലടിക്കുന്ന കാലഘട്ടമായി മാറി. അങ്ങനെയാണ് കുസുമം ഫാമിലി കൗൺസിലിങ്ങിനായി എത്തിച്ചേരുന്നത്. കുസുമവും ജോണിയും ഒരുമിച്ചാണ് എൻ്റെ അടുക്കൽ എത്തിച്ചേർന്നത്. ജോണി കുസുമത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. എപ്പോഴും എതിർപ്പും വഴക്കും ബഹളവും മാത്രമാണ് കുസുമത്തിനുള്ളത്. എല്ലാ വ്യക്തികളുമായും കുസുമം വഴക്കിടുന്നു. എല്ലാ വ്യക്തികളുമായി കുസുമം അകലത്തിലായിരിക്കുന്നു. ജോണിയുടെ വീട്ടുകാരെ ഇഷ്ടമല്ല. കുസുമത്തിൻ്റെ വീട്ടുകാരുടെ വീടുകളിൽ കയറുവാൻ പോലും മാർഗമില്ലാതായി മാറി. അങ്ങനെ ആകെ കുസുമം വിഷമത്തിലാണ്. കുസുമത്തിൻ്റെ ബാല്യകാലം ഞാൻ ശരിക്കും ആരാഞ്ഞു. അപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കുസുമം ശരിക്കും ഒരു അൺവാണ്ടഡ് ചൈൽഡ് ആണ് എന്നുള്ള കൃത്യമായി എനിക്ക് ബോധ്യം വന്നു. കുസുമത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം മനഃശാസ്ത്രപരമായി ഹിപ്നോട്ടിസ ചികിത്സയിലൂടെ മാത്രമേ നൽകുവാൻ കഴിയുമായിരുന്നുള്ളൂ. കുസുമത്തിൻ്റെ ബാല്യകാലത്തിലെ സംഭവങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ എനിക്ക് സാധിച്ചു. ഹിപ്നോട്ടിസത്തിൽ അൺവാണ്ടഡ് ചൈൽഡായിരുന്ന കുസുമത്തിൻ്റെ അതിന് നേരിട്ട അസ്വാസ്ഥ്യങ്ങൾ പരിഹരിച്ച് നൽകിക്കൊണ്ട് കുസുമത്തെ രക്ഷപ്പെടുത്തി. അതോടെ കുസുമത്തിൻ്റെയും ജോണിയുടെയും ദാമ്പത്യ ജീവിതം ഏറ്റവും ഭാസ്വരമായി, ഏറ്റവും സന്തോഷകരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് അവർക്ക് സാധിച്ചു. ഇത് കൗൺസിലിങ്ങിൽ സാധിക്കുന്ന വിജയമാണ്. മനഃശാസ്ത്ര ചികിത്സയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചതിൻ്റെ ഫലമാണ്. മാനസികമായ അസ്വസ്ഥത നേരിടുന്ന, മാനസികമായ പെരുമാറ്റ പ്രശ്നങ്ങൾ കാണിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനഃശാസ്ത്രപരമായ ചികിത്സകൾ നൽകുവാൻ സാധിക്കും. പെരുമാറ്റത്തെ സംബന്ധിച്ച ശാസ്ത്രമാണ് ശരിക്കും മനഃശാസ്ത്രം. ഇവിടെ കുസുമത്തിൻ്റെ ബാല്യകാലത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചപ്പോൾ, പരിഹാരം നൽകിയപ്പോഴാണ് കുസുമത്തിൻ്റെ ജീവിതം, ദാമ്പത്യ ജീവിതം ഭദ്രമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. ഇത്തരം പ്രശ്നങ്ങൾ അകപ്പെട്ട് മുമ്പോട്ട് നീങ്ങുന്ന അനവധി ദമ്പതികൾ ഉണ്ട് എന്ന് എനിക്കറിയാം. പല ദമ്പതികൾക്കും തങ്ങളുടേതായ ജീവിതത്തിലെ പാസ്റ്റ് കാലഘട്ടങ്ങളിൽ, പൂർവ്വകാലഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള അനവധി പ്രശ്നങ്ങളാണ് കാരണമായി മാറുന്നത്. വിവാഹത്തിന് മുമ്പ് സംഭവിക്കുന്ന പല അനിഷ്ട സംഭവങ്ങൾ, പല ഇച്ഛാഭംഗങ്ങൾ എല്ലാം വിവാഹ ജീവിതത്തെ ദാമ്പത്യ ബന്ധത്തെ തകർക്കുന്നതിനോ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് മാറ്റുന്നതിനോ ഒക്കെ കാരണമായി മാറാറുണ്ട്. ഇതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുവാൻ മനഃശാസ്ത്രത്തിൽ സാധിക്കും. നിങ്ങളുടെ മനസ്സിനെ ഫ്യൂച്ചറിലും പ്രസൻറ്റിലും പാസ്റ്റിലും ഒരുപോലെ നിർത്തിക്കൊണ്ട് ആവശ്യമായ ട്രീറ്റ്മെൻറ്റുകൾ നൽകുവാൻ മനഃശാസ്ത്രത്തിൽ സാധിക്കും. ആയതിനാൽ ദാമ്പത്യ ബന്ധത്തിൻ്റെ പ്രശ്നങ്ങളിൽ കഴിയുന്ന, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ നീങ്ങുന്ന ഏതൊരാളും മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തീർച്ചയായും മനഃശാസ്ത്രജ്ഞന്മാർക്ക് സാധിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളെ
മനഃശാസ്ത്രജ്ഞരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും. നല്ല വളരെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് അത് തീർച്ചയായും സഹായിക്കും. ജീവിതത്തിൽ ഒരു പ്രശ്നമോ അല്ല ജീവിതം തന്നെ ഒരു പ്രശ്നമോ എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ അതെ എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496 37 9230 9847 304 999 ഇമെയിൽ @gkalapura@gmail.com counselorsforum@gmail.com